നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ഗുരുവായൂരിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിന് തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. സേലം എടപ്പാടിയിൽ നിന്ന് വന്നിരുന്ന ബസ്സിനാണ് തീ പടർന്നത്. 7 കുട്ടികളടക്കം 50 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് വിവരം. കൊടുങ്ങല്ലൂരിൽ നഗരമധ്യത്തിൽ കത്തിക്കൂത്ത് യുവാവിന് പരിക്കേറ്റു. മാള സ്വദേശി ഏരിയമിൽ മധുവിന്റെ മകൻ അഭയ്ക്കാണ് കുത്തേറ്റത്. കഴുത്തിന് പരിക്കേറ്റ ഇയാളെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീനാരായണപുരത്ത് വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ടിരുന്ന കാർ മോഷ്ടിച്ചു. ദേശീയപാത 66 ശ്രീനാരായണപുരം സെന്ററിന് സമീപം ആട്ടോമൻ കാർ കെയർ എന്ന സ്ഥാപനത്തിൽ അറ്റകുറ്റപ്പണിക്കായി എത്തിച്ച അഴിക്കോട് സ്വദേശി വാൽക്കറ വീട്ടിൽ വിഷ്ണുവിന്റെ ആൾട്ടോ കാറാണ് മോഷണം പോയത്. ഷാഡോ പോലീസ് ചമഞ്ഞ് കവർച്ച നടത്തിയ പ്രതികളെ ഇരിഞ്ഞാലക്കുട പോലീസ് പിടികൂടി. എറണാകുളത്ത് ഹോസ്റ്റലിൽ കയറി വിദ്യാർത്ഥികളെ മർദ്ദിച്ച് സ്വർണമാല മൊബൈൽ ഫോണുകൾ കവർന്ന കേസിൽ പ്രതികളായ ഒരു യുവതിയും 3 യുവാക്കളും അടങ്ങിയ 4 സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. നവകേരള സദസ്സിൽ നടക്കുന്ന മാള സെന്റ് ആനി സ്കൂളിന്റെ മതിൽ 3 ഭാഗത്ത് പൊളിച്ചു നീക്കി. 8.5 മീറ്റർ വീതം നീളത്തിലാണ് 3 വശത്തും പൊളിച്ചത്. സ്റ്റേജിന് സമീപത്തും പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കുന്ന ഭാഗങ്ങളിലുമാണ് പൊളിച്ചത്. തൃശൂർ ജില്ലയിൽ നവകേരള സദസ് ആരംഭിച്ചതോടെ മുഖ്യമന്ത്രിക്ക് നേരെ 2 ഇടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. വിയൂർ, ചെറുതുരുത്തി എന്നിവിടങ്ങളിലാണ് കോൺഗ്രസ് കരിങ്കൊടി കാട്ടിയത്. ചെറുതുരുത്തിയിൽ പ്രവർത്തകരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ നവകേരള സദസ് ഡിസംബർ 6 മാള സെന്റ് ആൻസ് സ്കൂൾ മൈതാനത്ത് നടക്കുമെന്ന് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മുതൽ നിവേദനങ്ങൾ സ്വീകരിച്ചു തുടങ്ങുമെന്നും അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, ഡെപ്യൂട്ടി കളക്ടർ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ക്രിസ്മസിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കി ക്രിസ്മസ് ബസാറുകൾ തുടങ്ങാനാകാതെ സപ്ലൈകോ. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതാണ് കാരണം. ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ പണം അനുവദിച്ചില്ലെങ്കിൽ ഇത്തവണ ക്രിസ്മസ് ചന്തകൾ തുടങ്ങാനാകില്ലെന്ന് സപ്ലൈകോ വ്യക്തമാക്കി. ടാറിംഗിന് പിന്നാലെ റോഡ് തകർന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ 17 വാർഡിലെ പുത്തൻകുള റോഡാണ് ടാർ ചെയ്തതിന് പിന്നാലെ തകർന്നത്. 2 ദിവസം മുമ്പാണ് ഈ റോഡിൽ ടാറിംഗ് നടത്തിയത്. ഇതിന് പിന്നാലെയാണ് റോഡിന്റെ അവസാന ഭാഗത്തായി ടാർ ഇളകിപ്പോയത്. ചാലക്കുടി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കണ്ണടകൾ വിതരണം ചെയ്തു. 18 സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 63 വിദ്യാർത്ഥികൾക്കാണ് കണ്ണടകൾ നൽകിയത്. ലയൺസ് മുൻ ഗവർണർ സാജു പാത്താടൻ ഉദ്ഘാടനം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.